മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്കു മടങ്ങുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ കശ്മീരിന്റെ തിരുനാൾ കത്തോലിക്ക സഭ ആഘോഷിക്കുന്നത് മാർച്ച് 4-നാണ്. പോളണ്ടിലെ രാജാവായിരുന്ന കശ്മീർ തൃതീയന്റെയും ഓസ്ട്രിയയിലെ എലിസബത്ത് രാജകുമാരിയുടെയും 13 മക്കളിൽ മൂന്നാമത്തെ ആളാണ് കശ്മീർ. 1458 ഒക്ടോബർ 5 അദ്ദേഹം പൂജാതനായത്. കുമാരനെ പഠിപ്പിച്ചിരുന്ന കാനൻ ജോൺ ഡുഗ്ലോസ ബാലനിൽ ദൈവഭക്തിയും പ്രാർത്ഥനാശീലവും പ്രായശ്ചിത്ത തൃഷ്ണയും അങ്കുരിപ്പിച്ചു. ജ്യേഷ്ഠൻ ഉലാദിസ്ലാസ് ബൊഹീമിയയിലെ രാജാവായി. അനുജൻ ജോൺ ആൽബർട്ട് പോളണ്ടിൽ പിതാവിൻ്റെ പിൻഗാമിയായി വാണു. കശ്മീർ തൻ്റെ പ്രശസ്ത ഗുരുവിനെ അനുകരിച്ച് യൗവനകുസുമം ദൈവസ്തുതിക്കായി കാഴ്ചവെച്ചു. കൊട്ടാരത്തിലെ സുഖജീവിതം പരിത്യജിച്ച് പ്രാർത്ഥനയിലും പ്രായശ്ചിത്തത്തിലും കശ്മീർ ആനന്ദം കൊണ്ടു. ശയ്യ തറ തന്നെ. രാത്രി കുറേയേറെ സമയം പ്രാർത്ഥനയിലും പീഡാനുഭവ ധ്യാനത്തിലുമാണ് ചെലവഴിച്ചിരുന്നത്. രാവിലെ ദേവാലയത്തിൽ സന്യാസികളുടെ പ്രാർത്ഥനയിൽ പങ്കെടുത്തിരുന്നു. പീഡാനുഭവ ധ്യാനം അദ്ദേഹത്തിൻ്റെ കണ്ണുകളെ നനയ്ക്കുക പതിവായിരുന്നു. ബലിപീഠത്തിലെ കൂതാശയോടുണ്ടായിരുന്ന കശ്മീരിൻ്റെ ഭക്തിയും ബഹുമാനവും അതിരറ്റതായിരുന്നു. ദൈവമാതാവിനോടുള്ള അദ്ദേഹത്തിൻ്റെ ഭക്തി അന്യാദൃശ്യമായിരുന്നു. കശ്മീരിൻ്റെ നാമത്തിൽ കാണുന്ന ദൈവമാതൃകീർത്തനം എന്നും അദ്ദേഹം ആലപിക്കുമായിരുന്നു. 15-ാമത്തെ വയസ്സിൽ ഹംഗറിയിലേക്ക് ഒരു സൈന്യത്തെ നയിച്ചെങ്കിലും സമരം ചെയ്ത് രാജസ്ഥാനം നേടാതെ മടങ്ങിപ്പോരുകയാണ് ചെയ്തത്. പിതാവിന് അതിഷ്ടമാകാത്തതിനാൽ കശ്മീർ ഉടനടി ക്രാക്കോവിലേക്ക് മടങ്ങാതെ ഡോബ്സ്കിയിൽ താമസിച്ച് പ്രായശ്ചിത്തം അനുഷ്ഠിക്കുകയാണ് ചെയ്തത്. പല വിവാഹാലോചനകളും ഉണ്ടായെങ്കിലും അദ്ദേഹം ബ്രഹ്മചാരിയെ തന്നെ തുടർന്നു. അചിരേണ ക്ഷയരോഗം പിടിപെടുകയും 25-ാമത്തെ വയസ്സിൽ മരിക്കുകയും ചെയ്തു. വിശുദ്ധ കശ്മീറെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്കു